Good morning, Appu. Good morning, Papa. Papa, is cycle out and Ariao? നന്നായിട്ട് നോക്കാനൊന്ന് ശ്രമിച്ചു നോക്കി. എന്നിട്ട് ഇപ്പൊ അവൻ എവിടെ?
അപ്പുറത്തെങ്ങാനും കാണും. അപ്പോ അപ്പോ എന്തോ നാടോ ഇത്, എന്നെ അധിക്ഷേപിക്കാൻ വരച്ചു വെച്ചിരിക്ക. ഭിത്തി ഒന്നും വരച്ച് വൃത്തികേടാക്കാനും തനിക്കൊന്ന് പറഞ്ഞു കൊടുത്തുള്ളൂ. എന്താ കുഴി കുഴിച്ച് പേപ്പർ ഇട്ട് മൂടി വെച്ചിരുന്ന് കണ്ടില്ല? എന്താ അപ്പോ ഇത്? അപ്പോ അവിടെ നിൽക്കാൻ, ഇപ്പൊ അവിടെ നിൽക്കാനോ പറഞ്ഞത്? എന്താപ്പോ എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്ന? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ തലകുനിച്ചു വെക്കരുന്ന്? പറ നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? നീ പറയില്ലല്ലോടാ ബാലു. പിള്ളേരാ അങ്ങനൊക്കെ തന്നെയാ. ഇങ്ങോട്ട് വാ. എന്തോ എന്തോ പറഞ്ഞു, എന്തോ പറഞ്ഞേ? ഈ കുട്ടികളൊന്നു വെച്ചാ ഇങ്ങനെ ഉണ്ടോ എന്റെ അമ്മണിയമ്മേ? ദേ നിങ്ങൾ വീടിന്റെ പറമ്പിന്റെ കാര്യം നോക്കി നടന്നാ മതി, ചുമ്മാ കൊച്ചിനെ തല്ലുവിളിക്കാൻ നടക്കണ്ട കേട്ടോ. അത് ശരി, ഇപ്പൊ ഇങ്ങനെയായോ? ഇതിപ്പോ പൂരം കാണാൻ പൊൻകുന്നത്ത് പോയ പോലെ ആയല്ലോ എന്റെ അമ്മണിയമ്മേ. താനെന്തുവാ കൊറേ നേരോട്ട് എന്റെ അമ്മണിയമ്മേ എന്റെ അമ്മണിയമ്മേന്ന്? തനിക്ക് എന്തോന്നിട്ട് സൂക്കേടാ? കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ ഈ വീട്ടിൽ? ആരാവുന്ന ഒരു കൂട്ടിന് അവധി എന്നൊക്കെ പറഞ്ഞു വരുമ്പോ കുട്ടികൾക്ക് എന്തൊക്കെ ആശകൾ കാണും. ബാലുവിനാണെങ്കിൽ ആവശ്യത്തിലേറെ തിരക്കും. അതാ ഞാൻ പറഞ്ഞത്, ആരെയെങ്കിലും ഒരാളെ അപ്പോയിന്റ് ചെയ്യുക. വെക്കേഷൻ കഴിയുന്നതുവരെ അപ്പുവിനൊരു കമ്പനിയാകും. കുറെ കോമിക്സും കുറെ ഇൻഡോർ ഗെയിംസുമായിട്ട് അവരം കഴിഞ്ഞോളും. ആവശ്യത്തിന് ട്യൂഷനും കൊടുക്കും. അതിനിപ്പോ ആരാ അപ്പോയിന്റ് ചെയ്യാൻ? 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാകുന്ന നല്ലത്, കുറച്ച് ചിട്ടയൊക്കെ കാണും. എങ്കിൽ ഗോപൻ തന്നെ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് വിടും. വേഗം വേണം. വല്ലപ്പോഴും ഒന്ന് അവനോട് ദേഷ്യപ്പെട്ട പിന്നെ ആപ്പഴ ഒരു സങ്കട. ബാലു ദേഷ്യപ്പെടുമ്പോ ബാലുവിനേക്കാൾ 100 ഇരട്ടി സങ്കടം അവന് കാണും, അപ്പുവിന്. ശരിയാ, അമ്മയില്ലാത്ത കുഞ്ഞല്ലേ എന്റെ മോൻ. അപ്പുവല്ലേ അപ്പൂസ്? ഞാൻ മീനാക്ഷി, മിന്നു എന്ന് വിളിച്ചോളൂ. അതാ എനിക്കിഷ്ടം. ഞാൻ അപ്പൂസിനെ കാണാൻ വന്നതാ, നോക്കാൻ വന്നതാ. മിന്നു, ആ കൊച്ചു വന്നിട്ടുണ്ട്. ഏത് കൊച്ച്? അപ്പുവിന് നേരെയാക്കാൻ. അപ്പുവിന് നേരെയാക്കണം? അവനെന്താ വളർന്നായിരിക്കുന്നത്? അതല്ല, അപ്പുവിന് നേരെ ജോബിയാക്കാൻ ഗോപൻ സാറിന്റെ ശുപാർശ കത്തുമായിട്ട് വന്ന ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞു പണി തുടങ്ങാൻ വരട്ടെ, അത് സാറുമായിട്ട് വന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം തുടങ്ങിയാ മതി എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുക. വിട്ടാ പറക്കണ സൈസ. താനൊരു കാര്യം ചെയ്യും. ആ അവളോട് വരാൻ പറ. ഓ മീനാക്ഷി, മിന്നു എന്ന് വിളിക്കുന്നതാ. മിന്നു എന്ന് വിളിച്ചോളാന്ന അപ്പു പറഞ്ഞ. എത്ര വയസ്സായി? 16. ഏതുവരെ പഠിച്ചു? പ്രീഡിഗ്രി ഇടയ്ക്ക് നിർത്തിയതാ. ഗോപനെ എങ്ങനെ അറിയാ? അറിയില്ല, ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടാ എടുത്തത്. അപ്പു 4th സ്റ്റാൻഡേർഡിലാ. ഇടയ്ക്കൊക്കെ അവൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം, ഒരു ട്യൂഷൻ പോലെ. ഓ, പപ്പായുടെ ഇഷ്ടം. ¶¶
അത്യാവശ്യം വികൃതിയുണ്ട്. വികൃതിയല്ല, ഒരുതരം ബോറടിയാ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നെ നോക്കാനല്ല വന്നിരിക്കുന്നത്, അപ്പൂനെയാ. മനസ്സിലായോ? അതൊക്കെ അങ്ങോട്ട് കൊടു, പോയി വാങ്ങിക്കടോ. വായിട്ട് നോക്കി നിൽക്കാതെ താൻ എന്തൊരു പുഴുക്കാളയാടും. ഒന്ന് പതുക്കെ പറഞ്ഞിട്ട് മനുഷ്യരും എല്ലാം കേൾക്കൂലോ. 40 ദിവസത്തെ അവധിയുണ്ട് അപ്പൂന്. അത് 40 മണിക്കൂർ പോലെ കടന്നു പോകണം. അത്ര സന്തോഷവാനായിരിക്കണം അവൻ. ഒരു 3-4 ദിവസം മീനാക്ഷിയുടെ ജോലി എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കും. എല്ലാം ശരിയാങ്കിലേ ഇവിടെ നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിടും. വല്ല പാത്രം കഴുകിയാലോ, തുണി അലക്കലോ, മിറ്റോടിക്കലോ. ഓ, രാവിലെ 9 മണിക്ക് ഇവിടെ എത്തണം, വൈകിട്ട് 6 മണിവരെ ഇവിടെ ഉണ്ടാവണം. അത് വേണ്ട പപ്പ. ഞാനിവിടെ തന്നെ നിന്ന് ജോലി എടുത്തോളാം. രാത്രിയും പകലും ഒക്കെ ബാഗും ഉടുപ്പുകളും ഒക്കെ ആയിട്ടാ ഞാൻ വന്ന്. ശരി ശരി, പോയിക്കോ പോയിക്കോ. താങ്ക് യു. അവളെന്തിനാണ് എന്നെ പപ്പാ പപ്പ എന്ന് വിളിക്കുന്നത്? ഞാൻ അവളുടെ തന്തയാണോ? അല്ല അല്ല എന്ന് പറഞ്ഞ മേലാൽ അങ്ങനെ വിളിക്കരുത്. പണിക്കരേട്ടാ, ഈ അപ്പു പറയാ അപ്പുന് നേരെയാക്ക മുമ്പ് പണിക്കരേട്ടനെയാ നേരെയാക്കണ്ടെന്ന്, ശരിയാണോ? എന്റെ മീനാക്ഷി, ആ കൊച്ചനെ അത് വെടിമരുന്ന. ആരെങ്കിലും ഒന്ന് ചോട്ടിന്ന് തീപ്പെട്ടി വരയ്ക്കാൻ കാത്തിരിക്കുക, പൊട്ടിത്തെറിക്കാൻ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട സൂക്ഷിച്ചോ. തീപ്പെട്ടി വരച്ച പൊട്ടും അല്ലേ? ആ പൊട്ടും പൊട്ടും പൊട്ടും. ആ പിന്നെ പപ്പാന്ന് വിളിക്കരുത്. എന്തുവാ? പപ്പാന്ന് വിളിക്കരുതെന്ന് പറയാൻ പറഞ്ഞു മോളി. എന്നാ പിന്നെ നിങ്ങളെന്ന് വിളിക്കട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടവാ, അങ്ങനെയൊക്കെ. ഈ വണ്ടി അധികാലം മുമ്പോട്ട് പോകും തോന്നുന്നില്ല. 3-4 ദിവസം ഒന്നും വേണ്ട, ചിലപ്പോ നാളെ തന്നെ പറഞ്ഞു വിട്ടൊന്ന് വരും. ഞാൻ വരട്ടെ. എന്റെ തമ്പുരാനെ, ഈ പണിക്കര പോലുള്ള ചെന്നായ്ക്കളുടെ നടുവിൽ നിന്നും കുഞ്ഞാടായ അപ്പൂനെ കാത്തുകൊള്ളണേ. ആമേൻ. വല്ലാത്ത വീടും വല്ലാത്ത മനുഷ്യരും. ഇതിനിടെ കിടക്കുന്ന അപ്പുമോന്റെ ഒരു ദുർവിധിയെ. ഏ അല്ല, പപ്പ പറയുക അപ്പുമോൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യിക്കണമെന്ന്. എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊന്നും, ബോറ്. പിന്നെന്താ പറ്റുക? നമുക്കടിച്ച് പൊളിക്കാം അപ്പു, ചുമ്മാ കറങ്ങി നടക്കാം. എന്നിട്ട് 40 ദിവസങ്ങൾ 40 സെക്കൻഡ് വരെ സാപ്പിട്ട് കളയാം. പോകാൻ പുറത്ത് അടിച്ചു പൊളിക്കാൻ.